ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബേഴ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ മട്ടൺ റോസ്റ്റുമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അര കിലോ മട്ടൺ വെച്ചാണ് നമ്മൾ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് രണ്ട് സവാള ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ നമുക്ക് ഇതേപോലെ സവാള മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് ബാച്ചായിട്ട് നമുക്കത് മുരിച്ചെടുക്കാം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഫ്രൈ ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചിട്ടിട്ട് നമുക്കതൊന്ന് മുരിച്ചെടുക്കാം. സവാള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം. അധികം മുരിഞ്ഞ് കഴിഞ്ഞാൽ സവാളക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, കൂടുതൽ കരിയാതെ നമ്മൾ നോക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് മസാലകളും കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാതെ ഒരു മൂന്ന് ഉണക്കമുളകും രണ്ട് പീസ് പട്ടയും ഒരു നാല് ഏലക്കായ അഞ്ച് കരയാമ്പ് 10 കാഷ്യൂനട്ടാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. മസാലകളൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുത്ത് വരാം. മസാലകൾ ഇപ്പോൾ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് രണ്ട് തക്കാളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുത്ത് വരാം. പാചകം ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിലില്ല, അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മൂപ്പുള്ള ഇറച്ചിയാണെങ്കിൽ അത് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുക്കറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി രണ്ട് വലിയ ഏലക്കായ, രണ്ട് ബേ ലീഫ്, കുറച്ച് കുരുമുളക് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കാം. മസാലയൊന്നും മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. അര കിലോ മട്ടനാണ്. അതുകൂടി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറൊന്നൊരു കുറച്ച് ബ്രൗൺ ആവുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മട്ടണൊന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമുളക് ഒന്ന് മാറണ വരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറിന് എരിവുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 2/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുപ്പിൻ്റെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പൊടികൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇറച്ചിയും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മസാലയും തക്കാളിയും കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, അതുകൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വച്ചിട്ട് കുറച്ച് നേരം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇടക്കിടക്ക് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് 2-3 തവണ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ കാഷ്യൂനട്ടും തക്കാളിയും കൂടെ അടിച്ചെടുത്ത മിക്സിയുടെ ജാറിൽ അതിലേക്ക് 2 ഗ്ലാസ് ചുടുവെള്ളമാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ഇറച്ചിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയില്ല, അതൊന്ന് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ട് അതും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാവരും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമുക്ക് കറിയിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റായിരിക്കും കറിക്ക്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
നേരിയ തീയിൽ വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയേ. അത് തന്നെ മൂപ്പുള്ള ഇറച്ചിയാണെങ്കിൽ നിങ്ങളിത് തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി. നല്ല അടികട്ടിയുള്ള പാത്രമാണെങ്കിലും ഇറച്ചി ഇളയ ഇറച്ചിയാണെങ്കിലും നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇടക്കിടക്കൊന്ന് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇറച്ചി പാചകം ചെയ്താലേ അതിന് ടേസ്റ്റ് കൂടും. ഒരിക്കലും ഇതുപോലുള്ള ഇറച്ചികളൊന്നും ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കരുത്. വളരെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയമെടുത്ത് വേവിക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ട് ഇനി നന്നായിട്ട് ഒരു പിടി മല്ലിച്ചപ്പം കൊണ്ട് ചേർത്ത് കൊടുത്താലുണ്ടല്ല അടിപൊളി കറി ആയിരിക്കും. ഇനി കൂടുതൽ കറി വേണമെന്ന് ആവശ്യമുള്ളവർ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കുറച്ചധികം കൂടെ കറി ഉണ്ടാവും. പക്ഷേ ഇത് റോസ്റ്റ് അല്ലേ, അത് കാരണമാണ് ഞാനത് ഇതുപോലെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇനി നമുക്ക് കറി ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ സൂപ്പറായിട്ടുള്ള മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ. എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.